ആ ഡോറ കാണിച്ചേക്ക് മോളെ. അണുബാധ ഉണ്ടായിരുന്നു ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തെങ്കിലും കഴിച്ചോ? ഓ, എനിക്ക് വിശപ്പൊന്നുമില്ല. നിങ്ങൾ കഴിച്ചോ? അച്ഛമ്മ രാവിലെ ഫുഡ് ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും കഴിച്ചു. അച്ഛനുള്ളത് അച്ഛമ്മ പാഴ്സലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചായ ഉണ്ട് ഫ്ലാസ്കിൽ. എനിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ തന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ. ഇത് പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്നവർക്ക് കഴിക്കാമല്ലോ. അതോ ഞാൻ തന്നെ ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ നിൽക്കണോ? വേണ്ട, അച്ഛൻ വീട്ടിൽ പോയ്ക്കോ, ഞങ്ങൾ ഇരുന്നോളാം. കുറച്ച് കഴിയുമ്പോൾ വല്യച്ഛനും ദീപയപ്പച്ചയും ധന്യം കൂടി വരാന്നാ പറഞ്ഞത്. ഹോം നേഴ്സിന്റെ കാര്യം എന്തായി? മണിയേട്ടനും ദീപച്ചയും കൂടി എവിടെ ഒരു ഹോം നേഴ്സിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉടനെ എങ്ങാനും കിട്ടുമോ? ഇന്നോ നാളെയോ അറിയാം. കിട്ടിയില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. എവിടെയാ മോളെ ബുക്ക് ചെയ്തിരിക്കുന്നേ? നിർമ്മലാസദനോ? ദീപപ്പച്ചയ്ക്ക് ശരിക്കും അറിയൂ. അതൊന്ന് സ്പീഡപ്പാക്കാൻ പറയണേ. ഞാൻ നിൽക്കണോ? പോയിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. നീ ജോലിക്ക് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വൈകുന്നേരം വരെ അമ്മോടെ ഉണ്ടാവോ? ദീപയും മണിയും കൂടെ വന്നു കഴിയുമ്പോൾ ഞാനും കരുതയും കൂടെ വീട്ടിലോട്ട് പോവും. ഉദയനും അച്ഛനും കൂടെ ഇന്ന് ഉച്ച തിരിയുമ്പോൾ കിടങ്ങൂർക്ക് പോകണോ അത്രേ? എല്ലാവർക്കും വന്നാ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകണമെന്നാ. എന്നാ പിന്നെ എന്തിനാ ബന്ധപ്പെട്ട് വരുന്നു? ഉദയന്റെ ബിസിനസ് അല്ലേ അവിടെ അല്ലേ, അത് കളയാൻ പറ്റുമോ? ആ, ഞാൻ പോവാ. എവിടായിരുന്നു? കണ്ടിട്ട് കുറേ ആയല്ലോ. വിളിക്കണ്ടേ? എങ്കിലല്ലേ വരാൻ പറ്റൂ. നിർമ്മല സിസ്റ്റർ അല്ലേ? ആ ഉണ്ട്, ചെല്ല്. സിസ്റ്റർ അങ്ങോട്ട് വരാല്ലോ. വാ വാ, നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. ചുമ്മാ അല്ലടി. ആദ്യം ഞാൻ നിന്നെ വിളിപ്പിച്ച കാര്യം പറയാം. നിനക്കൊരു അപ്പോയിന്റ്മെന്റ് ഒത്തു വന്നിട്ടുണ്ട്. എവിടെയാ? തിരുവനന്തപുരം സിറ്റി തന്നെയാ. എവിടെയായാലും വേണ്ടില്ല, ഇപ്പോ ഒരു വരുമാനം ഇല്ലാണ്ട് വിഷമിച്ചു നിൽക്കുക. ഇതൊരു ഹോസ്പിറ്റൽ കേസാ. ഒരു കുട്ടിയെ നോക്കണം. ഒരാക്സിഡന്റ് പറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുക. അതിന്റെ അമ്മ ആക്സിഡന്റിൽ മരിച്ചുപോയി. കുട്ടിക്കെന്തു പറ്റി? അതിന്റെ തലയ്ക്കാ പരുക്ക്, കോമയിലായിപ്പോയി. എന്തു പറയുന്നു, നിനക്ക് പറ്റുമോ? ഞാൻ ആലോചിക്കായിരുന്നു. ആക്സിഡന്റ്, ആശുപത്രി, കോമ, ഉത്തരവാദിത്തം കൂടുതലുള്ള ജോലിയല്ലേ? അതെ, നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗൗരിക്ക് കൊടുക്കാം. അവളും ജോലിയില്ലാതെ നിൽക്കുക. പക്ഷേ നിനക്കാണ് മുൻഗണന, നീ നേഴ്സിംഗ് ഒക്കെ പഠിച്ചവളല്ലേ, അതുകൊണ്ടാ. ഞാൻ തന്നെ പോയിക്കോളാം സിസ്റ്റർ, എനിക്കിപ്പോ എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. നല്ലപോലെ കെയർ ചെയ്യേണ്ട കേസാ, അതുകൊണ്ടാ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. എപ്പോഴാ പോകേണ്ടത്? ഇന്ന് തന്നെ പോണം. എത്ര നാളത്തേക്കാ? അതറിയില്ല, ഒരു മാസം എന്തായാലും വേണ്ടിവരും. 3 മാസത്തേക്കാ കരാറ്. എന്തു പ്രായമുള്ള കുട്ടിയാ? 11 വയസ്സ്.
എന്താ നീ ആലോചിക്കുന്നേ? 11 വയസ്സ് പെൺകുട്ടി, കോമ സ്റ്റേജ്, ഏകദേശം 25-30 കിലോ ഭാരം വരും അല്ലേ? ആ, അത്രയൊക്കെ കാണും. കോമയിലാവുമ്പോ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ? എടുക്കാനും തുടയ്ക്കാനും പിടിക്കാനും എല്ലാം. പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പും ഇല്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാ. സാധാരണ 12,000 രൂപയല്ലേ ശമ്പളം? ഞാനൊരു 2,000 രൂപ കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. അക്കോമഡേഷനോ? ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. പേടിക്കണ്ട, പേവാടില്ല. പൈസയുള്ള ആൾക്കാരുവാ. ഇടയ്ക്ക് നിനക്ക് വല്ല ടിപ്സും കിട്ടിയാ അതും വാങ്ങിച്ചോളണം. അപ്പോ ഞാൻ പോകാൻ റെഡിയാവാ അല്ലേ? നീ വല്ലതും കഴിച്ചോ? ഇല്ല. വാ, എനിക്കും വിശക്കുന്നുണ്ട്.